ഭഗവത്ഗീതയുടെ നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകങ്ങളാണ് അല്ലെ? ഭഗവത്ഗീതയുടെ നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകങ്ങളാണ്. അവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കൊടികുത്തി വാഴുമ്പോ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു, സാധുക്കളുടെ സംരക്ഷണത്തിനും ദുഷ്ടജനങ്ങളുടെ നിഗ്രഹത്തിനും വേണ്ടി യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു, ധർമ്മത്തിന്റെ സംസ്ഥാപനം. ഞാൻ ആത്മാർത്ഥമായി എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, ഞാൻ സന്യാസിമാരോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ധർമ്മം? നമ്മള് ധർമ്മം ധർമ്മം ഇങ്ങനെ കേട്ട് സനാതന ധർമ്മം ചിരന്തരമായി നിലനിൽക്കുന്നത് നാപ്പത്തിന്റെ അർത്ഥം. ഓം അസദുമാ സദ്യമയ തമസുമാ ചോദുർഘമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ശരിക്കും അർത്ഥം? ഇപ്പൊ നമ്മൾ RSS ഇതിങ്ങനെ എഴുതിയിട്ട് ഓം എന്ന് കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്ന അതൊരു പ്രത്യേക ടീമിന്റെ ചിഹ്നമാണ്. നിങ്ങൾ ഓമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ആദി ദ്രാവിഡന്മാർ അവരുടെ സർവശക്തനായ ദൈവത്തെ വിളിച്ച പേരാണ് ഓം എന്ന്. പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം ആണ് അതിന്റെ അർത്ഥം. പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. നമ്മളിപ്പോ നാരായണ 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 നാരായണ. എന്റെ കല്യാണി ചേച്ചി, ഞാൻ എപ്പോഴും ഓർക്കുക അവരുടെ ശബ്ദം, നാരായണ നാരായണ. ഞാൻ ഒരു ചേച്ചി, കല്യാണി ചേച്ചി ആ പറയുന്നത് എന്താണെന്നറിയോ? അറിഞ്ഞുകൂടാ കല്യാണി ചേച്ചിക്ക്. സത്യം, നിങ്ങളിൽ എത്ര പേർക്കറിയാം, നമ്മളിൽ എത്ര പേർക്കറിയാം നാരായണൻ എന്ന സംസ്കൃത പദത്തിന് ആ ആശയത്തിന്റെ അർത്ഥം എന്തറിയോ? നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവനാരോ അവൻ. അതാരാ നാരായണ നാരായണ എന്ന് പറയുമ്പോ എന്താ ഇതിനർത്ഥം? നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവൻ. നരൻ എന്ന് പറഞ്ഞാൽ, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. നരഹൃദയ മനുഷ്യ ഹൃദയത്തിലെ ശുഭങ്ങളെയും അശുഭങ്ങളെയും അറിയുന്ന സർവശക്തൻ എന്നാണ് അതിന്റെ അർത്ഥം. അത് അറിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ നാരായണ? ഇല്ല. എന്താ പറയുന്നത്? അത് അറിഞ്ഞു പറഞ്ഞിട്ടില്ല. അറിഞ്ഞു പറയാതെ വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നു ചിലർ എന്ന് പുന്താനം പറഞ്ഞില്ലേ? അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഓന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും ഓന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. അതായത് സാക്ഷാൽ പ്രപഞ്ചനാഥൻ ഇതുവാൻ വേദക്കൂൺ എന്നാണ്. എന്താ വേദക്കൂൺ? സംസ്കൃതത്തിൽ ഉപയോഗിച്ച പദമാണ് വേദക്കൂൺ. ഒരിക്കലും അശ്രദ്ധ ബാധിച്ചിട്ടില്ലാത്ത കണ്ണുകളോട് കൂടിയവൻ എന്നാണ് വേദക്കുൺ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം. എന്താ പറഞ്ഞേ? ഒരിക്കലും അശ്രദ്ധ ബാധിക്കാത്ത കണ്ണുകളോട് കൂടിയവൻ. ഖുർആൻ പറയുന്ന എന്താ നിങ്ങള്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്ന് പറഞ്ഞ ആരാ? ലോകത്തിന്റെ നാഥനാണ്, സർവചരാചരങ്ങളുടെയും അതീശാധികാരിയാണ്, സകല മനുഷ്യരുടെയും സൃഷ്ടാവാണ്. അവന്റെ കണ്ണുകൾ ഇമവിട്ടുന്നില്ല, അവന്റെ കണ്ണുകൾ അടയുന്നില്ല, അവൻ ഒരിക്കലും ഉറങ്ങുന്നില്ല, അവന് മഴക്കമില്ല, അവന് മഴക്കമില്ല, അവന് ക്ഷീണമില്ല, അവന് ഉറക്കമില്ല, അവൻ എല്ലാ സമയവും മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുന്നു. വേദക്കൂൺ എന്ന പദത്തിന്റെ അർത്ഥം ഇതുവാൻ എന്ന്, മലദ്വാരമില്ല എന്നാണ് ദൈവത്തെ കുറിച്ച് വേദങ്ങൾ വിശേഷിപ്പിച്ചത്. ആ ദൈവത്തെ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്, ആരാ ദൈവം? ഇന്ന് വരെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആരാ ദൈവം? ശരിക്കും പഠിച്ചിട്ടുണ്ടോ നമ്മൾ? നമ്മള് ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ ആരാ സർവശക്തനായ പ്രപഞ്ചത്തിന്റെ? നമ്മൾ എപ്പോഴും എന്തേ ചിന്തിച്ചുള്ളൂ? ഇപ്പൊ ഞാൻ അതിനെ ലളിതമായൊരു ഒരു ചരിത്രം പറയാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. എനിക്കറിയാം ഉത്ബുദ്ധമായ ഒരു നാടാണ് കൊല്ലവും അതുപോലെ തിരുവനന്തപുരം. നോക്കാം, വിദ്യാഭ്യാസപരമായി, ഭൗതികമായി, ആത്മീയമായുള്ള പഠനമല്ല ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസപരമായി നല്ല ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ ഒരു നാടാണ്. സൂചന കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്നും ട്രെയിനിൽ യാത്ര പോകുന്ന ആളാണ്. ഇന്നലെ ഏത് യാത്രകൾ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. മാനവമൈത്രി സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായി എന്നോട് ചോദിക്കണം, യാത്രക്കിടയിൽ നമ്മൾ പലരെയും കാണും, എത്ര ചിരിച്ചാലും ചിരിക്കാത്തവരുണ്ട്. താടി വെച്ചവനോട് ചിരിക്കാത്തവരുണ്ട്. എനിക്കറിയാം സത്യത്തിൽ നമ്മൾ എന്താ ചിരിക്കാത്തത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചുവന്ന ചരട് കെട്ടി ചുവന്ന കുറി തേച്ച ഒരു ഹൈന്ദവ സഹോദരനെ കാണുമ്പോ ഇവ മറ്റൊരാട്ടോ എന്ന് വിചാരിക്കുന്നിടത്തേക്ക് എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് മാറിപ്പോയി അത് നമ്മൾ ഗൗരവമായി മനസ്സിലായി. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറയാം. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ട്രെയിനിൽ.